സാധാരണ വീട്ടിലുണ്ടാക്കുന്ന ടൈപ്പ് സമൂസ ഉണ്ടാക്കിയിട്ടോ കഴിച്ചിട്ടോ മതിയായിട്ടുണ്ടെങ്കിൽ ബ്രെഡും ഉണ്ട്, ഇതുപോലെ ട്രൈ ചെയ്തോളൂ. നല്ല ക്രിസ്പി ആയിട്ടുള്ള സ്ട്രീറ്റ് സ്റ്റൈൽ പൊട്ടേറ്റോ ഫില്ലിങ്ങോടുകൂടി ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് സമൂസ എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഫില്ലിങ്ങിന് വേണ്ടി ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് പൊട്ടി വന്നാൽ ഒന്നര ടീസ്പൂൺ വെളുത്തുള്ളി ക്രഷ് ചെയ്ത് ചേർക്കാം. അതൊരു നന്നായിട്ട് സോട്ട് ചെയ്യണം. ജീരകവും ഗാർലിക്കും റോസ്റ്റായി നല്ലൊരു സ്മെല്ല് വരുമ്പോൾ ഒരു ഉള്ളിയും ഒരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് നന്നായിട്ട് വാറ്റിയെടുക്കാം. ഉള്ളി ഇതുപോലെ വാടി വന്നാൽ ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്ത് സോട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് അര ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും ഇട്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ സ്ട്രീറ്റ് ഫുഡിലെല്ലാം മെയിനായിട്ട് ചേർക്കുന്ന ചാട്ട് മസാല മുക്കാൽ ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് മൂന്ന് ഉരുളക്കിഴങ്ങ് വേവിച്ച് ഉടച്ചെടുത്തതാണ്. ഇതും കൂടി മസാലയിലിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. അരമുറി ചെറുനാരങ്ങ നീരുകൂടി ആഡ് ചെയ്യുന്നുണ്ട്. കുറച്ച് ചോപ്പ് ചെയ്ത മല്ലിയിലയും പൊതിനയിലയും ഇട്ട് കൊടുക്കാം. ഇതിൽ മിക്സ് ചെയ്ത് വന്നപ്പോൾ ഒരു ടീസ്പൂൺ ഗരം മസാല ചേർക്കുന്നുണ്ട്. ഇത് പൊടികൾ കൂടെ ആഡ് ചെയ്താലും മതി. ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വെന്തടച്ചെടുക്കണം. ഇനി ലാസ്റ്റായിട്ട് ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ നല്ല ജ്യൂസി ആയിട്ടുള്ള ഫില്ലിംഗ് ആയിട്ടുണ്ട്. എക്സ്ട്രാ ഉപ്പ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ നോക്കിയിട്ട് ആഡ് ചെയ്താൽ മതി. നല്ല സ്പൈസി ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് കുറച്ച് പെപ്പറും കൂടി ആഡ് ചെയ്യാം. അപ്പോൾ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഫില്ലിംഗ് തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേറെ എന്തെങ്കിലും ഫില്ലിംഗ് ഉണ്ടെങ്കിൽ ആ ഒരു ഫില്ലിംഗ് വെച്ചിട്ടും ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇനി ഓരോ സ്ലൈസ് ബ്രെഡ് എടുത്ത് സൈഡ് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റാം. ഈ കട്ട് ചെയ്തെടുത്ത സൈഡ്സ് വേസ്റ്റ് ആവില്ല. ഇതുതന്നെയാണ് ലാസ്റ്റ് റോൾ ചെയ്യാനും ബ്രെഡ് ക്രംസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി ഇത് പൊട്ടിപ്പോവാണ്ട് നിൽക്കാനോ ഫില്ലിംഗ് നീറ്റിൽ നിറച്ചെടുക്കാനോ എല്ലാ ഭാഗവും ജസ്റ്റ് ഒന്ന് ഇതുപോലെ പരത്തി ഫ്ലാറ്റൻ ചെയ്തെടുക്കാം. ഇത് കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് 2 ടീസ്പൂൺ മൈദയിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് ലൂസാക്കി റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഈ സ്ലൈസിൻ്റെ സെൻറ്റർ ജസ്റ്റ് ഇതുപോലെ പ്രസ് ചെയ്ത് ലെഫ്റ്റ് നിങ്ങോട്ടേക്ക് ഫോൾഡ് ചെയ്യാം. ഈ ഭാഗത്തിൽ മൈദ പേസ്റ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു പോയിന്റ് ഇല്ലേ, അവിടെ ജസ്റ്റ് ഇതുപോലെ പ്രസ് ചെയ്ത് റൈറ്റ് പാർട്ടിലും മൈദ പേസ്റ്റ് സ്പ്രെഡ് ചെയ്യാം. ഇനി ഉള്ളിലേക്ക് ഇങ്ങനെ വിരലിട്ട് നന്നായിട്ട് പ്രസ് ചെയ്തെടുക്കണം. ഫില്ലിംഗ് നിറക്കാനുള്ള നല്ലൊരു സ്പേസ് ആയിട്ടുണ്ട്. കംപ്ലീറ്റ് സീലായിനോ എന്ന് കൺഫേം ചെയ്യണം. അതുപോലെ തന്നെ ഈ താഴെയുള്ള കോണും ഇതേപോലെ കവർ ആയിരിക്കണം. അല്ലെങ്കിൽ പൊരിച്ചെടുക്കുമ്പോൾ ഫില്ലിംഗ് പുറത്ത് വരാനോ അല്ലെങ്കിൽ ഓയിൽ ഉള്ളിലേക്ക് കയറാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ഒരു ടീസ്പൂണോളം ഫില്ലിംഗ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഫില്ലിംഗ് അധികമായിട്ട് നിറച്ചെടുക്കരുത്, അപ്പോൾ ഇത് പൊട്ടിപ്പോവും. ഇനി എല്ലാ കോണും ഇതുപോലെ മൈദാ പേസ്റ്റ് സ്പ്രെഡ് ചെയ്ത് സമൂസ ഷേപ്പിലാക്കിയെടുക്കാം. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ഒരു ബൗളിലേക്ക് 2 മുട്ടയും ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ പെപ്പർ ഇട്ട് ബീറ്റ് ചെയ്തെടുത്തതിലേക്ക് ഓരോന്നും ഇട്ട് ഡിപ്പ് ചെയ്തതിന് ശേഷം ബ്രെഡ് ക്രംസിൽ റോൾ ചെയ്തെടുക്കാം. നേരത്തെ സൈഡ് മുറിച്ച് മാറ്റി വെച്ച ബ്രെഡാണ് ഈ പൊടിച്ച് ക്രംസ് ആക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ പ്രിപ്പയർ ചെയ്ത എല്ലാ ബ്രെഡ് സമൂസാസും റോൾ ചെയ്തതിന് ശേഷം സമയമുണ്ടെങ്കിൽ 10 മിനിറ്റ് ഫ്രീസറിൽ വെച്ചെടുത്താലും മതി. എന്നാൽ ഫ്രൈ ആയി വരുമ്പോൾ നല്ല നീറ്റ് ആൻഡ് ക്രിസ്പ് ആയിട്ടുണ്ടാവും. ഇനി നന്നായിട്ട് തിളച്ചിടുന്ന ഓയിലിലേക്ക് ഇട്ട് 2 ഭാഗവും ഗോൾഡൻ കളറിൽ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ബ്രെഡ് സമൂസ റെഡിയായി. ടൊമാറ്റോ സോസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഡിപ്പ് വെച്ചും സെർവ് ചെയ്യാം. വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഷെയർ ചെയ്യണം. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ദിസ് ഇസ് ബിച്ചു ഫഹീമ ഹിയർ. ടേക്ക് കെയർ. ബൈ ബൈ.